അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നമുക്കെല്ലാവർക്കും തന്നെ അള്ളാഹുവിൻ്റെ കരുണയും അനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മൾ വളരെ സിമ്പിളായിട്ട് കടലമാവ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് തയ്യാറാക്കുന്നത്. ഒരു ഈവനിങ് സ്നാക്കായിട്ട് കഴിക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കടലമാവ് ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. ഇതൊക്കെ എടുക്കുമ്പോൾ നമുക്ക് എത്രയാണ് ആവശ്യം അതനുസരിച്ച് എടുക്കാവുന്നതാണ്. പിന്നെ കുറച്ച് ജീരകത്തിൻ്റെ പൊടി, ചെറിയ ജീരകത്തിൻ്റെ പൊടിയില്ലേ, അത്. പിന്നെ ഗരം മസാല പൊടി കുറച്ച് ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇരിക്കുക ആവശ്യമായ അളവിലുള്ള മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് കായപ്പൊടിയാണ്, കായത്തിൻ്റെ പൊടി. അതൊക്കെ കുറച്ച് തന്നെ ചേർത്താൽ മതിയാവും, കൂടുതലായാലും ടേസ്റ്റിലൊരു വ്യത്യാസം ഉണ്ടാവും. അതിനുശേഷം കുറച്ച് ഒരു പിഞ്ച് സോഡാപ്പൊടിയും പിന്നെ കുറച്ച് കസൂരിമേത്തിയും കൂടെ ചേർത്തിട്ടുണ്ട്. കസൂരിമേത്തി കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, നല്ലൊരു ഫ്ലേവറൊക്കെ ആയിരിക്കും. ഇനി കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് നല്ലൊരു ബാറ്ററാക്കി നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തീരെ ലൂസായി പോരുത്, ഭയങ്കര കട്ടിയും വേണ്ട. ഇതിനിടയിലുള്ളൊരു പരുവത്തിലാണ് നമുക്ക് ഈ ഒരു ബാറ്റർ കിട്ടേണ്ടത്. ഈ ഒരു രീതിയിൽ മതി, ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഇനി കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു അര ടീസ്പൂണൊക്കെ തന്നെ മതിയാവും. ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചിട്ടുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് തൈര് ചേർത്തിട്ടുണ്ട്. കൂടെ തന്നെ രണ്ട് പച്ചമുളക്, കുറച്ച് മല്ലിയില, പിന്നെ ഒരു നുള്ള ജീരകം, വലിയ ചെറിയ ജീരകമല്ലേ, അതാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. അതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ ബാറ്റർ കുറച്ചൊന്ന് ഫെർമൻ്റായി വന്നിട്ടുണ്ട്. അത് നല്ല ചൂടായ എണ്ണയിലേക്ക് ഇതുപോലെ ചെറിയ സ്പൂൺ കൊണ്ട് കോരി ഒഴിക്കാം. ഷേപ്പൊന്നും കിട്ടിയില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. നമ്മൾ ഇങ്ങനെ കോരി ഒഴിക്കുമ്പോൾ ഷേപ്പ് വരും, ഇനി ഷേപ്പ് വന്നിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചോണം പൊരിച്ചെടുക്കാനായിട്ട്. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, അപ്പോൾ കരിഞ്ഞു പോകും. തീരെ ലോ ഫ്ലെയിമിൽ വെച്ചാലും എണ്ണ കുടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് മറിച്ചും തിരിച്ചിട്ട് നല്ല ഗോൾഡൻ നിറമാകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. നല്ലതുപോലെ മൊരിഞ്ഞു വരണം, അതുവരെ മറിച്ചും തിരിച്ചൊക്കെ ഇട്ട് കൊടുത്താൽ മതി. ചെറുതായിട്ടല്ലേ നമ്മൾ ഒഴിക്കുന്നത്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നല്ലതുപോലെ ഇത് മൂത്ത് കിട്ടും. നമ്മൾ ദഹി വടയാണ് ഉണ്ടാക്കുന്നത്, നോർത്ത് ഇന്ത്യയിലൊക്കെ ഫേമസ് ആയിട്ടുള്ളൊരു വടയാണിത്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയൊരു സ്നാക്സാണിത്. അതുപോലെ തൈരെടുക്കുമ്പോൾ പ്രത്യേകം തന്നെ ശ്രദ്ധിക്കണം, അധികം പുളി പാടില്ല. അപ്പോൾ നമുക്ക് കഴിക്കാൻ പറ്റാതെയൊക്കെ ആയിപ്പോവും. പുളി കുറഞ്ഞ തൈര് വേണം എടുക്കാനായിട്ട്. ഇനി ഈ പൊരിച്ച് വെച്ച ഈ വട വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. നമുക്കതിലേക്ക് നേരത്തെ നമ്മൾ അരച്ച് വെച്ചില്ലേ തൈര്, അതും കൂടെ ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, തൈര് കൂടുതൽ പുളിയുള്ളതാവരുത്. അപ്പോൾ നമുക്ക് കഴിക്കാൻ പറ്റാതായിപ്പോവും. അതൊന്ന് പ്രത്യേകം തന്നെ ശ്രദ്ധിക്കണേ, പുളി അധികം ഇല്ലാത്ത തൈര് വേണം എടുക്കാനായിട്ട്. ഇനി ഇതിന് മുകളിലായിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന കടല ഞാൻ നേരത്തെ തന്നെ ഉപ്പൊക്കെ ഇട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. വേവിക്കുമ്പം ഉപ്പ് ചേർത്ത് തന്നെ വേവിക്കണം, അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. എന്നിട്ട് അത് കുറച്ച് ചേർത്ത് കൊടുക്കാം. ഞാൻ നേരത്തെ തന്നെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നതാണ്, അതിൽ നിന്നും കുറച്ച് കടല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് എണ്ണ ചൂടാക്കിയിട്ട് കുറച്ച് എണ്ണ, ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ എണ്ണയൊക്കെ ചൂടാക്കിയിട്ട് കടുകിട്ട് പൊട്ടിച്ച് കൂടെ തന്നെ കറിവേപ്പിലയും ഉണക്കമുളകും ഒക്കെ ഇട്ട് താളിച്ച് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വളരെ സിമ്പിളാണ് തയ്യാറാക്കാൻ. കടല വേവിക്കുന്ന സമയം മാത്രമേ ഉള്ളൂ, കുറച്ച് ടൈം എടുക്കുന്നതല്ല. നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ റെസിപ്പിയാണിത്. ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. പിന്നെ പുളിയില്ലാത്ത തൈര് വേണം എടുക്കാനായിട്ട്, അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക. ഇൻഷാ അള്ളാ വീണ്ടും ഒരു വെറൈറ്റി റെസിപ്പിയും നിങ്ങൾക്ക് ഉപയോഗപ്രദമായ വീഡിയോ ആയിട്ടൊക്കെ വരാം. അസ്സലാമു അലൈക്കും.